മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണം മുഴുവൻ പ്രതികളോടും ഹാജരാകാൻ കോടതി ഇന്ന് നിർദ്ദേശം നൽകി വിടുതൽ ഹർജി മാസം ഇരുപത്തി അഞ്ചിന് പരിഗണിക്കും അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായുണ്ട് അരുൺ എന്താണ് ഈ കേസിന്റെ വിവരങ്ങൾ ബിജെപി സംസ്ഥാന അധ്യക്ഷനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ പൂർണ്ണമായ വിവരങ്ങൾ ആ ഗോപികൃഷ്ണി കേസിൽ കഴിഞ്ഞ നാല് തവണ കേസ് കോടതി പരിഗണിച്ച ഘട്ടത്തിലും ആ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികൾ ആറ് പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നില്ല ആ ഘട്ടത്തിൽ കോടതി രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു ആ കൃത്യമായി പ്രതികൾ കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു അതിനുശേഷം ആ കേസ് കോടതി പരിഗണിച്ച ഘട്ടത്തിലാണ് പ്രതികൾ ഇതിൽ വിടുതൽ ഹർജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഇത് നിയമാനുസൃതമായി എടുത്ത കേസല്ല അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആ വിടുതൽ ഹർജി പ്രതികൾ നൽകുകയുണ്ടായി ആ ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം ആ വിടുതൽ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് മുഴുവൻ ആ പ്രതികളും കോടതിയിൽ ഹാജരാകണം എന്ന ഒരു വാദം ആ പ്രോസിക്യൂഷൻ ഉന്നയിച്ചു എന്നാൽ പ്രതിഭാഗം ആ ഇതിൽ വിടുതൽ ഹർജി നൽകിയ സാഹചര്യത്തിൽ ആ പ്രതികൾ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന വാദമാണ് പ്രതിഭാഗം ഉയർത്തിയത് എന്നാൽ ഇതിൽ വിശദമായ വാദം ആ കോടതി കേൾക്കുകയും ഇതിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളും ആ ഈ കോടതിയിൽ ഹാജരാകണം നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിട്ടുള്ളത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആ വിടുതൽ ഹർജി ഹർജി കോടതി പരിഗണിക്കും ആ ഘട്ടത്തിൽ ഇതിൽ വിശദമായ വാദം എന്തായാലും ും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളും ഇതിൽ ഹാജരാകണം അതിനുശേഷം മാത്രമേ വിടുതൽ ഹർജി പരിഗണിക്കൂ എന്നതാണ് കോടതി ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് അരുൺ വിവരങ്ങൾ ഗോപികൾ